ഇപ്പോൾ കോട്ടയത്തേക്ക് പോവുകയാണ്. അവിടെ ബി ജെ പിയുടെ റോഡ് ഉപരോധം തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളുടെ അറസ്റ്റിനെതിരെയാണ് ബി ജെ പിയുടെ പ്രതിഷേധം. ഇന്ന് രാവിലെ 10 മണി മുതലാണ് ദേശീയപാത ഉപരോധം നിശ്ചയിച്ചിരുന്നത്. ചിലയിടങ്ങളിൽ 11 മണിയോടുകൂടിയായിരിക്കും തുടങ്ങുക. എറണാകുളത്തടക്കമുള്ള സ്ഥലങ്ങളിൽ കോട്ടയത്ത് ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് കാണാം. വൻ പോലീസ് സന്നാഹവും അവിടെയുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സജിത് കുമാർ ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. അജിത്, സമാധാനപരമായി പുരോഗമിക്കുകയാണോ പ്രതിഷേധം? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പൊന്മുന്നത്താണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ജി രാമൻ നായരാണ് പൊൻകുന്നത്തെ ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത്. കെ കെ റോഡാണ് ഉപരോധിക്കുന്നത്. സമാധാനപരമായി തന്നെയാണ്. 1.5 മണിക്കൂർ ഇവിടെ ഉപരോധം ഉണ്ടാകും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുള്ള ഉപരോധ സമരമാണ്. കെ ജി രാമൻ നായർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ ആണ് പോലീസിന്റെ നടപടിയെങ്കിൽ പോലീസിനെ കൈകാര്യം ചെയ്യേണ്ടി വരും എന്നാണ് ജി രാമൻ നായർ തുടക്കത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളാണ് ഈ പൊൻകുന്നത്തെ ഉപരോധത്തിന് നേതൃത്വം നൽകുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊൻകുന്നത്തെ ഈ റോഡ് എന്ന് പറയുന്നത് എരുമേലിയിലേക്ക് പോകുന്ന ഒരു റോഡാണ്. അവിടെയാണ് ഇവിടെ ഉപരോധം തുടരുന്നത്. എല്ലാ വണ്ടികളും ഉപരോധിച്ചിരിക്കുകയാണ്. അയ്യപ്പന്മാരുടെ വണ്ടികൾ ഉൾപ്പെടെ തീർത്ഥാടകരുടെ ഉൾപ്പെടെയുള്ള വണ്ടികൾ ഇവിടുന്ന് കടത്തിവിടുന്നില്ല. ഏതായാലും ഇപ്പോൾ സമാധാനപൂർവ്വമായിട്ടാണ് ഉപരോധം നീങ്ങുന്നത്. ഇന്നലെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത ഉടൻ ഈ പൊൻകുന്നം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നടന്ന പ്രതിഷേധം ചെറിയ തോതിൽ അക്രമാസക്തമായിരുന്നു. അതായത് റോഡിലേക്ക് ടയർ കത്തിച്ച് എറിയുകയും മറ്റും ഒക്കെ ചെയ്തു. പക്ഷെ മുതിർന്ന പ്രവർത്തകരെത്തി അവരെ ഈ പിന്തിരിച്ചത് കൊണ്ട് വലിയ അക്രമ സംഭവത്തിലേക്ക് പോയിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ വലിയ തോതിലുള്ള ഒരു പോലീസ് സന്നാഹം വിന്യസിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. മാത്രമല്ല പൊൻകുന്നത്ത് ചെറിയ തോതിൽ കഴിഞ്ഞ കുറെ നാടുകളായി ചെറിയ രീതിയിലുള്ള സംഘർഷം നടക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് സുരക്ഷ ഇവിടെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സമാധാനപരമായിട്ടാണ് ഇവിടെ ഉപരോധ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊൻകുന്നം സിവിൽ സ്റ്റേഷനിൽ മുന്നിലാണ് ബി ജെ പി പ്രവർത്തകരുടെ ഉപരോധ സമരം പുരോഗമിക്കുന്നത്. അജിത്ത് പറഞ്ഞതുപോലെ തീർത്ഥാടകർ കടന്നുപോകുന്ന വഴി കൂടിയാണെന്ന് മനസ്സിലാക്കുന്നു. ഗതാഗതം സ്തംഭിച്ച അവസ്ഥയാണോ ഇപ്പോൾ? തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ ഉപരോധം തുടരുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ ഉപരോധം തുടങ്ങിയിട്ട് 15 മിനിറ്റായി. അതുകൊണ്ട് തന്നെ അയ്യപ്പന്മാരുടെ വണ്ടികൾ ഉൾപ്പെടെ കടത്തിവിടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് അയ്യപ്പന്മാരുടെ ഒരു പോലീസ് അയ്യപ്പന്മാരുടെ വണ്ടി തടയുന്നില്ല. പക്ഷെ തീർത്ഥാടകർ തടയുമോ എന്നുള്ളൊരു ആശങ്കയിൽ അങ്ങോട്ട് പോകരുത് എന്നുള്ള ഉപരോധം ഉപദേശം അയ്യപ്പന്മാർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇപ്പോൾ ദൃശ്യങ്ങളിൽ അയ്യപ്പന്മാരുടെ വണ്ടിയും കടത്തിവിടുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയ്യപ്പന്മാരുടെ വണ്ടിയും മാറ്റിവിടുകയാണ്. തീർത്ഥാടകരുടെ ഉൾപ്പെടെയുള്ള വണ്ടികൾ ഇപ്പോൾ വിടുന്നില്ല. ശരി, സജിത് കുമാറാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ തീർത്ഥാടകരടക്കം റോഡിൽ ഇപ്പോൾ വാഹനങ്ങളുമായി നിൽക്കുന്ന അവസ്ഥയാണ്. റോഡിൽ കുത്തിയിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ. അവർ സമാധാനപരമായി പ്രതിഷേധിക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ ഈ വഴിയുള്ള ഗതാഗതം നിലച്ച മട്ടാണ്. തീർത്ഥാടകർക്കടക്കം ഈ വഴിയിലൂടെ കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് കോട്ടയത്ത് നിന്ന് എസ് സജിത് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്.